അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ മതവിമർശനം ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇതര മതസ്ഥരുടെ കയ്യടി നേടുവാനും അവരിൽ നിന്ന് ഡൊണേഷൻ കൈപ്പറ്റുവാനുമൊക്കെയുള്ള ഒരു തന്ത്രമായി ഇസ്ലാമിൻ്റെ പേര് വെച്ച് ഇസ്ലാമിൽ ഇത്തിക്കണ്ണികളായി ജീവിക്കുന്ന ആളുകൾ തന്നെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങയുള്ള മാവിലേക്ക് ഏറ് വേറുകയുള്ളൂ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് നിർഭാഗ്യവശാൽ ഇസ്ലാമിനെയാണ് കൂടുതൽ ആളുകൾക്കും വിമർശിക്കാനും കുറ്റം പറയാനും താൽപ്പര്യം ചോരയുള്ള മനുഷ്യൻ്റെ ശരീരത്തിലാണല്ലോ കൊതുകുകൾ ഇരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെയാണ് കുറ്റം പറയാനുള്ളത് ഇസ്ലാമിലാണ് കഴമ്പുള്ളത് കഴമ്പുള്ളതാണല്ലോ തിന്നാൻ ആളുകൾ വരികയുള്ളു അന്യമതസ്ഥരാകുമ്പോൾ അവർ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അന്യമതസ്ഥൻ എന്ന ലേബലിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അത് വർഗീയവാദമായും തീവ്രവാദവുമായും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതിൻ്റേതായ നൂലാമാലകളും കോംപ്ലിക്കേഷൻസും ഉണ്ടാവുകയും ചെയ്യും എന്നാൽ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ തെറി പറയാൻ രണ്ടുണ്ട് കാരണം പ്രധാനമായും ഒന്ന് ആ പേര് മാറ്റാതെ മുമ്പേ പറഞ്ഞതുപോലെ ആ പേരിൽ തന്നെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് കുറേ ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഒരാളാണ് താനും അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇസ്ലാം വിടേണ്ടവരാണ് എന്നുള്ളൊരു പ്രചോദനം കൂടി അതിലുണ്ട് പ്രധാനമായും അതാണ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് വിമർശിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇസ്ലാമിൻ്റെ അകത്തിരുന്ന് വിമർശിക്കുമ്പോൾ സാധാരണ വരില്ല എന്നൊരു പിന്നെ അതിധൈര്യമാണ് ഇവരെ അതിന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഇവർ കൂടെ കൂടെ പറയുകയും ചെയ്യും ഞാൻ മുസ്ലിം തന്നെയാണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നവർ പറയുകയും ചെയ്യും മഹല് എന്നെ പുറത്താക്കിയിട്ടില്ല ജമായത്തെ എന്നെ പുറത്താക്കിയിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യും എന്നാൽ ഒപ്പിട്ട ഭരണിക്ക് മുകളിൽ പഞ്ചസാര എന്ന ലേബലിൽ എഴുതി എഴുതിയൊട്ടിച്ചതുകൊണ്ട് മാത്രം അത് പഞ്ചസാരയാവുകയില്ല പഞ്ചസാര ഇട്ട കുപ്പിയുടെ മുകളിൽ അവിടെ ചായപ്പൊടി എന്ന് എഴുതി വെച്ചത് കൊണ്ട് അത് ചായപ്പൊടിയാവുകയില്ല അതിലെന്താണോ അകത്തുള്ളത് അതുമാത്രമാണ് പുറത്തേക്കും നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളു പേര് എഴുതി വെച്ചത് കൊണ്ടോ പേര് പറഞ്ഞതുകൊണ്ടോ രേഖയിൽ ഉണ്ടായത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല മറ്റു പല കാര്യങ്ങളിലെ പോലെ സർട്ടിഫിക്കറ്റുകളിലല്ല ഇസ്ലാമും മുസ്ലിമും ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത് അതൊരു ഹൃദയ ഭാഷയാണ് ഹൃദയത്തിലാണ് ഇസ്ലാം കുടികൊള്ളുന്നതും കുടികൊള്ളാതിരിക്കുന്നതും കടലാസ് പാർട്ടികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ കടലാസിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന പാർട്ടികൾ പുറമേക്ക് അവരുടെ പ്രകടനങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും കാണത്തില്ല ഇതേപോലെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പേരിൽ ഒരാൾ മുസ്ലിം ആയാൽ ആ പേര് കൊണ്ട് മാത്രം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യും ആഹ് മുസ്ലിം എന്ന ലേബൽ അയാൾക്ക് ലഭ്യമല്ല മുസ്ലിമിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയില്ല മാത്രമല്ല അവിശ്വാസിയായ ഒരു മനുഷ്യന് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ലഭിക്കേണ്ട ശിക്ഷകൾക്കെല്ലാം അയാൾ വിധേയപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഇസ്ലാമിനെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ വിമർശിക്കുന്ന ചില ആളുകളൊക്കെ പറയുന്നത് എൻ്റെ ജമായത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടില്ല എൻ്റെ ഉമ്മയും മുപ്പയും മുസ്ലിമല്ലേ എൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ മുസ്ലിങ്ങളല്ലേ ഇതിൽ നിന്ന് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റുമോ ഞാൻ മുസ്ലിം തറവാട്ടിൽ പറഞ്ഞതല്ലേ അപ്പോൾ ജന്മം കൊണ്ട് മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം പോരാം കർമ്മം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടു കൂടിയാണ് ഇസ്ലാം നിലനിർത്തേണ്ടത് ജന്മം കൊണ്ട് മുസ്ലിമായി എന്നത് നമ്മുടെ സൗഭാഗ്യമാണ് പക്ഷേ നമ്മൾ സാധാരണ ആ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഫാത്തിഹയിലടക്കം ഇഹ്ദിനൽ മുസ്തകീമെന്ന് നേരായ പാതയിലേക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരായ പാതയിലാണുള്ളത് അവിടെ മുഫസ്രീങ്ങളൊക്കെ അർത്ഥം വച്ചത് എന്താ നേരായ പാതയിൽ നിലനിർത്തണമേ എന്നാണ് വിശ്വാസവും കർമ്മം കൊണ്ടാണ് ആ നിലനിർത്തിപ്പോലെ ഉണ്ടാവുന്നത് നേരെ മറിച്ച് മുസ്ലിമിൻ്റെ പേര് മാത്രം വെച്ചുകൊണ്ട് ഞാൻ ജമായത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അവിടെ പേര് വെട്ടിയിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ മഹലിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടും പേര് വെച്ചതുകൊണ്ടും മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏ ഇവിടെ പൗരോഹിത്യം ഇസ്ലാമിൽ അപ്പോൾ മതപണ്ഡിതർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല മതപണ്ഡിതർ പുറത്താക്കി എന്നതുകൊണ്ട് ഒരാൾ പുറത്തു പോകുന്നില്ല രേഖയിൽ നിന്ന് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പിന്നെ വിശ്വാസവും പ്രവൃത്തിയും ഇല്ലാത്ത ഒരാളെ മഹല്ല് കമ്മറ്റി അല്ലെങ്കിൽ ജമായത്ത് കമ്മറ്റി അല്ലെങ്കിൽ അതിലെ പണ്ഡിതൻ അയാൾ അകത്താക്കി എന്ന് കരുതി അയാൾ അകത്താവുന്നില്ല അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രവൃത്തിയും വിശ്വാസമുള്ള ഒരാളെ പള്ളിയിൽ നിന്ന് ജമാത്തിൽ നിന്ന് മഹല്ലിൽ നിന്ന് അതിൻ്റെ അധികൃതർ അല്ലെങ്കിൽ ഉസ്താദുമാർ പുറത്താക്കി എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നുമില്ല അയാൾ അതാര്ത്ഥത്തിൽ ഇസ്ലാം തന്നെയാണ് വിശ്വാസവും കർമ്മവും ഉൾപ്പെടുന്നതാണ് അതിൻ്റെ ബേസ്മെൻറ്റ് വിശ്വാസമാണ് അതിന് മുകളിൽ കെട്ടുപെടുത്തതാണ് കർമ്മം എന്ന് പറയുന്നത് എന്നൊർ ഇല കുലൂപിക്കും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുക മനസ്സിൽ ഇമാനുണ്ട് പുറമേക്ക് കർമ്മങ്ങൾ കാണാൻ കഴിയുന്നില്ല അയാൾ മുക്മിൻ തന്നെയാണ് നേരെ മറിച്ച് പുറമേക്ക് കർമ്മങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ കൽബിൽ അയാൾക്ക് ഒട്ടും ഈമാനില്ല അയാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ മുഗ്മിന് സത്യവിശ്വാസി എന്ന് രേഖപ്പെടുത്തപ്പെടുകയില്ല നമ്മുടെ എല്ലാ കർമ്മങ്ങളും ശരിയാകുന്നത് നെയ്യത്തുകളെ കൊണ്ടാണ് എന്ന പ്രവാചകാധ്യാപകനം നമ്മളുടെ കൂട്ടവായിക്കേണ്ടതാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള നാല്പത്തിയൊന്ന് സിഫത്തുകൾ അതെ ഒരു മുക്മിൻ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അയാൾ ഒറിജിനൽ മഗ്മിൻ ആകുന്നത് മുഹമ്മദ് സുല അസ്ലാമാ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അന്ത്യദൂരിതരാണെന്ന് വിശ്വസിക്കുകയും വേണം അന്ത്യദൂ ദൂതരാണെന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം അഷ്ഹദ് അല്ലാ അന്ന ഇ അഷ്ഹദ്അമ്മ ഇതോടു കൂടിയാണ് ആ വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവാചകനെക്കുറിച്ച് വ്യഭിചാരിയാണെന്നും പ്രവാചകൻ്റെ മാതാപിതാക്കൾ വ്യഭിചാരികളാണെന്നും പറയുന്ന പുലഭ്യം പറയുന്ന തെറി പറയുന്ന ഒരാൾ എങ്ങനെയാണ് മൊമീനാവുന്നത് അതെങ്ങനെയാണ് മുഗ്മിനാകുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ലാതെ പ്രവാചകനെ കൊണ്ട് അങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് പ്രവാചകന്റെ മാതാപിതാക്കളെ കൊണ്ട് അങ്ങനെയാണോ വിശ്വസിക്കാൻ പറഞ്ഞത് വാഷ് അതുതന്നെ മുഹമ്മദ് ഔർ റസൂൽ മുഹമ്മദ് സുല്ലാ അലസ്ലാ തങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് പ്രവാചകനാണ് എന്നാണ് ആ പ്രവാചകനെ കുറിച്ച് വ്യഭിചാരിയാണെന്നും മറ്റു അശ്ലീല പദപ്രയോഗങ്ങൾ നിരത്തുന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള വിശ്വാസമാണോ ആ തെറി പറഞ്ഞ ഒരാളുടെ വിധി എന്താണ് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളും ഖുർആാനും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ അയാൾ ഇസ്ലാമിൻ്റെ ലേബലിൽ നിന്ന് പുറത്തു പോയ ആളാണ് ഇത് നമ്മുടെ ഓഫീസിൽ നിന്നോ കോടതിയിൽ നിന്നോ ഒരു കേസല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് കൽബിലാണ് അത് ആത്മീയമായൊരു വിചാരമാണ് അപ്പോൾ അതിൽ നിന്ന് അയാൾ അറിയാതെ തന്നെ ചിലപ്പോൾ പുറത്തു പോകും അയാളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വിശ്വാസം കൊണ്ട് ഈ പറയപ്പെട്ട വ്യക്തികളിൽ ഒരാൾ എനിക്ക് തന്ന മറുപടിയിൽ തന്നെ ഞാൻ മുസ്ലിമാണോ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഡിങ്കൻ മതത്തോട് ചെറിയ ചായ്വുണ്ട് എന്ന് പറഞ്ഞു അത് തന്നെ എന്താണ് അയാളുടെ വിശ്വാസം ആ വ്യക്തിയുടെ വിശ്വാസം പയച്ച് പോയിട്ടുണ്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് ഇസ്ലാം അല്ലാത്തതിനെ ഇസ്ലാമിനെതിരുള്ള ഇസ്ലാമിക പിന്നെ മായി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആശയങ്ങളോടുള്ള ചായവ് അതിനോടുള്ള തൃപ്തി അതിനോടുള്ള ഇഷ്ടം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണെന്ന് ഫെഖിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ നോക്കിയാൽ കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാഹും റസൂലും അഥവാ ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു കാര്യം അത് നിർബന്ധമല്ലെന്ന് പറയുന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ് ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു കാര്യം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചേലാക്രമം ചെയ്യുക പുരുഷൻ്റെ ചേലാക്രമം അത് ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് അത് നിർബന്ധമല്ല എന്ന് വാദിച്ചാൽ അത് ഒരു മധുഹേബിലും ഒരു പിന്നെ ഫിത്തഹിൻ്റെ കൃതാബുകളിലും അത് നിർബന്ധമല്ല അത് അനാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ പ്രായപൂർത്തി പ്രായപൂർത്തിയത്യതിനു ശേഷം ചെയ്താൽ എന്ന് ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അത് പറഞ്ഞിട്ടില്ല ഒരു ഹദീസിലും അത് പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം നെസ്സായി ഒരു കാര്യമാണ് അത് നിർബന്ധമാണ് ആ നിർബന്ധത്തിൽ നിഷേധിക്കുന്ന ഒരാൾ മുസ്ലിം എന്ന പേര് ചുവക്കാൻ അത് വഹിക്കാൻ അയാൾ അവകാശമില്ല അയാൾ ഇസ്ലാമിൽ നിന്ന് ഓൾറെഡി പുറത്തു പോയിട്ടുണ്ട് ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാണെന്നോ ഹറാമാക്കിയ കാര്യങ്ങൾ ഹരാലാണെന്നോ വിശ്വസിക്കുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണെന്ന് ഫെഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രവിധാനങ്ങളും സംസ്കാരങ്ങളും ഒഴിവാക്കുകയും ഇസ്ലാം മറക്കാൻ പറഞ്ഞ ഔറത്ത് നഗ്നത മറക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ ആളെക്കുറിച്ച് എങ്ങനെയാണ് മുസ്ലിമാണെന്ന് പറയുക പേരുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഒരാൾ മുസ്ലിമാകുന്നത് ഇസ്ലാമിൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ പരിഷ്കരിക്കാനാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഇസ്ലാം എന്ന് പറഞ്ഞത് സാർവകാലികമാണ് സാർവലൗകികമാണ് എല്ലാ നിലക്കും യുക്തിബദ്ധരുമായ മതം ഒരാൾക്കും പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കൊണ്ടാണ് പുന്നനബി സല്ലി സ്വലാത്തങ്ങൾ ഇവിടുന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഇസ്ലാമിനെ നിങ്ങളെ ദീനിനെ ഞാൻ നിങ്ങൾക്കിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുണ്യ റസൂൽ സുല്ലാം തങ്ങൾ ഇവിടുന്ന് പോയിട്ടുള്ളത് ആ പുണ്യപ്രവാചകനെ വിചാരി എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് മതത്തിൽ പരിഷ്കരണം നടത്താൻ അർഹതയുണ്ടാവുക അല്ലെങ്കിൽ മതത്തിൽ പരിഷ്കരണം നടത്തേണ്ട അർഹത ആർക്കും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിനാർക്കും ഇവിടെ സാധ്യമല്ല അതിൻ്റെ ആവശ്യമില്ല ഖുർആാനിനെയും ഹദീസിനെയും ഒരാൾക്ക് പരിഷ്കരിക്കാൻ കഴിയില്ല പരിഷ്കരിക്കാൻ വെമ്പുന്ന ആളാണ് പരിഷ്കരിക്കപ്പെടേണ്ടത് ഇസ്ലാമും ഖുർആാനും ഒന്നും ഒരിക്കലും പരിഷ്കരണത്തിന് വിധേയപ്പെടേണ്ടതല്ല അത് യുക്തിഭദ്രമാണ് അത് അപരിഷ്കൃതമാണെങ്കണല്ലേ പരിഷ്കരിക്കപ്പെടേണ്ട ആവശ്യമുള്ളൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നിങ്ങളാരും പരിഷ്കരിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ഇസ്ലാം ഒരിക്കലും മാറ്റത്തിന് വിധേയപ്പെടുകയില്ല നാം ആണ് വിശുദ്ധ ഖുർആാനിനെ ഇറക്കിയത് നാം തന്നെ അന്ത്യനാൾ വരെ അത് സംരക്ഷിക്കുക ചെയ്യും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് ആർക്കും കൈകടത്താൻ അതിൽ സാധ്യമല്ല ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇസ്ലാം അന്ത്യനാൾ വരെ അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും അതിലാരും പരിഷ്കരണത്തിനും അതുപോലെ തന്നെ ഇന്നോവേഷനും വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് കുറേ ഒരു പ്രവർത്തനമാണ് അതൊരു വിദ്യുത്വമാണെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞത് ഈ പറയുന്ന വ്യക്തികൾ വിശിഷ്യ ആ വ്യക്തി അറിവില്ലാതെയാണ് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ തെറി പറയുന്നത് തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞുകൂടലോ അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ തെറ്റ് തെറ്റിച്ചേരുതല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരുതിയതിൻ്റെ പേരിൽ ഉണർത്തി കൊടുക്കുകയാണ് ഇനി അവർക്കായി അവരുടെ പാടായി ഓരോരുത്തരും അവനവൻ്റെ കബറിലേക്കാണ് പോവുക വിശുദ്ധ ഇസ്ലാമിൽ പറയുന്ന കാര്യം ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞ ബഷർ എൻ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്ങനെയാണ് ഖത്ത മുസ്ലിമിൻ മുഖല്ലഫിൻ പ്രായപുർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം മുഖ്താരിൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമൻ ഇസ്ലാമിനെ മുറിച്ചു കളയലാണ് ബിയാസ്മി കുഫ്രീൻ കുഫ്രീയത്ത് ഉറപ്പിച്ചുകൊണ്ട് ഔ കൗൽഹി അല്ലെങ്കിൽ വാക്ക് കൊണ്ട് വാക്ക് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇസ്ലാമിന് നിരക്കാത്ത കൊണ്ട് അല്ലെങ്കിൽ ഔഫൽഹി ഇസ്ലാമിനെ നിരക്കാത്ത പ്രവൃത്തി കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും മഹുത്യ അതിനാദിൻ ശത്രുതാപരമായോ വിശ്വാസപരമായോ അങ്ങനെ ചെയ്യുമ്പോൾ അവിസ്തിന് പരിഹസിച്ചുകൊണ്ടോ ഈ വ്യക്തി ഏതൊക്കെ രീതിയിലാണ് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും റസൂലിനെയും ഹദീസിനെയും ഖുർആാനിനെയും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും നിയമങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ രീതിയിൽ മിലച്ചമായ രീതിയിൽ പരിഹസിക്കുകയും അതുപോലെ തന്നെ തെറി പറയുകയും ചെയ്യുന്നത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഹദീസുകളും ഖുർആാനുകളും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് സീറ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് അതിൽ പെട്ടത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചുരുക്കുകയാണ് നഫിയസ്വാൻ അയു റസൂലിഹി അള്ളാഹുനെ അവൻ്റെ പ്രവാചകനെ നിഷേധിക്കുക വജാഹദ് മുജമിൻ അലൈഹിൻ അലൈഹി നൊറൂറ ദീനുൽ നൊറൂറത്തായി അറിയപ്പെട്ട ഇജ്മ ഉള്ള കാര്യത്തെ നിഷേധിക്കുക ബിലാ തവീലിൻ തവീലില്ലാതെ അതുപോലെ ഫുജൂബിൽ മക്തൂബ അൻ്റെ വക്ക നിസ്കാരം നിർവഹിക്കാൻ നിർബന്ധമില്ലെന്ന് പറയുക നോമ്പ് അതുപോലെ തന്നെ കച്ചവടം ഹലാലല്ലെന്ന് പറയുക നിക്കാഹ് ഹലാലല്ലെന്ന് പറയുക അതുപോലെ വ്യഭിചാരം ഹറാമല്ലെന്ന് പറയുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് ബ ഇൻഗാർ ഐജാസൽ ഖുർആൻ ഹറഫി മിൻഹു ഖുർആനിൻ്റെ അമാനുഷികതയെ നിഷേധിക്കുക ഖുർആാനിനെ പരിയസിക്കുക ഖുർആാൻ അള്ളാഹുവിൽ നിന്നിറങ്ങിയ ദൈവ ഗ്രന്ഥമല്ലെന്ന് വാദിക്കുക അതിൻ്റെ ഒരു പറ്റി പോലും കുറ്റം പറയുക വാദിക്കുക നിഷേധിക്കുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് അതുപോലെ തന്നെ വറമ്യു ഫീഹിൻ ഒരു മതപണ്ഡിതൻ്റെ ഫത്വയെ കുറ്റം പറയുക ഇപ്പോൾ ഞാനൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഒക്കെ പൂരത്തെറിയാണ് ഇങ്ങനത്തെ വ്യക്തികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാനൊരു പണ്ഡിതനാണെന്ന് അവകാശപ്പെട്ട് വീമ്പിളക്കുകയല്ല കാരണം ആധികാരികമായി പറയുമ്പോൾ നമ്മുടെ ആധികാരികത രേഖകളൊക്കെ നമ്മൾ പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ ഒരു പണ്ഡിതൻ്റെ ഫത്വയെ ആക്ഷേപിക്കുക ഇസ്തിഹ് അയാളെ പരിഹസിച്ചുകൊണ്ട് ബി ഷർ ഇ ഷർ ഇ പരമായ കൊണ്ട് അയാളെ പരിഹസിച്ചുകൊണ്ട് അയാളുടെ നേർക്ക് കുതിര കയറുക അയാളെ തെറി പറയുക അയാളെ കുറ്റം പറയുക ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് അപ്പോൾ ഒരു പോലും പരിഹസിച്ച് തെറി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ അയാളുടെ ഫത്വ അയാളുടെ മ മത പിന്നെ മതത്തിൻ്റെ പേരിലുള്ള എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള മസല പറയലാണല്ലേ ഫത്തുവ എന്ന് പറയുന്നത് അത് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഫത്തുവയെ നിഷേധിക്കുക ഇതുപോലും ആ പണ്ഡിതനെപ്പോലും കുറ്റം പറഞ്ഞാൽ തെറി പറഞ്ഞാൽ ഇസ്ലാമിനത് പുറത്ത് പോകുമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ചീത്ത് പറയുന്ന ആളുടെ കഥ എന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും തെറി പറയുന്ന ആളെക്കുറിച്ച് മുഗ്മിൻ എന്ന് പറയാൻ പറ്റുമോ മഹലിൽ നിന്ന് പുറക്കാ പുറത്താക്കാത്തത് കൊണ്ട് ജമായത്തിൽ നിന്ന് പുറത്താക്കാത്തത് കൊണ്ട് ഇസ്ലാമിൻ്റെ പേര് വെച്ചത് കൊണ്ട് മാത്രം അയാൾ എങ്ങനെയാണ് മഗ്മിൻ ആവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വരില്ല ഹബിഖു ഫിനാദ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏതായാലും അറിവില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമുക്ക് ആ ബാധ്യത നിർവഹിക്കുകയാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ പേരിലും ചിലപ്പം മറുപടി പ്രസംഗം അറക്കാൻ സാധ്യതയുണ്ട് അത് വിഷയമല്ല കാരണം അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് സമാധാനം പറയേണ്ടി വരികയില്ലല്ലോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്തു കൊള്ളട്ടെ അവരായി അവരുടെ പാടായി അവരുടെ കബറിലേക്ക് അവർ പോകും നമ്മുടെ കബറിലേക്ക് നമ്മൾ പോകും ഇ ലൈഹി തുറകുൻ എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലോകനാഥനായ ലോകരാജാവായ ലോകനിയന്താവായ അള്ളാഹുവിലേക്കാണ് നിങ്ങളൊക്കെ മടക്കപ്പെടുക എന്ന് ഞാനും നിങ്ങളും അവരും എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് നന്ന് അള്ളാഹു നമുക്കെല്ലാം ഹിതായത്ത് നൽകട്ടെ നമ്മുടെ തെറ്റും ശരിയും മനസ്സിലാക്കാനും അള്ളാഹു നല്ല രീതിയിൽ ചിന്തിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ തെറ്റുകൾ മനസ്സറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് അത് തിരുത്താനും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും അഹങ്കാരവും അസൂയയും അതുപോലെ തന്നെ പിടിവാശിയും മനസ്സിൽ നിന്ന് ഒഴിവായി സത്യം സത്യമായി സ്വീകരിക്കാനും കണ്ടെത്താനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അവസാനം ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലാ എന്ന കെൽമചൊല്ലി മരിച്ചാനും മരിക്കും നമുക്ക് നമുക്കവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു അസ്ലാം അയേക്കും വരഹമുല്ലാ വരക്കാത്തു